നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനേഴാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് പൂരം നക്ഷത്രമാണ് വെള്ളിയാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ദിവസങ്ങളിൽ വച്ച് ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്നാണ് കാരണം ഗുരുവായ ശുക്രാചാര്യരുടെ ദിവസമാണ് വെള്ളിയാഴ്ച ശുക്രവാരം അതായത് വെള്ളിയാഴ്ച ഐശ്വര്യപ്രദമായ ദിവസമാണ് അതുകൊണ്ട് പണ്ടുള്ള മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പണ്ടുള്ളവർ പറയും വെള്ളിയാഴ്ചയായിട്ട് ഒന്നും എടുത്ത് കൊടുക്കരുത് എന്തെങ്കിലും കൊടുത്താൽ അത് വളരെ തീരെ നഷ്ടമാണ് കാരണം നമ്മൾ നിൽക്കുന്ന മൂല്യം കുറയുന്ന ദിവസവും കൂടിയാണ് ശുക്രൻ്റെ ദിവസം അപ്പോൾ ശുക്രൻ്റെ ദിവസം എന്ത് സ്വീകരിച്ചാലും അത് വർധനവുണ്ടാവും എന്നാണ് അപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വാങ്ങാനാവട്ട് വസ്തു മേടിക്കാനാവട്ടെ വീട് വാങ്ങാനാവട്ടെ അതുപോലെ സന്തോഷപ്രദമായ അവസ്ഥകൾക്കെല്ലാം ഇടവരുന്ന ദിവസമാണ് ശുക്രൻ്റെ ദിവസമായ വെള്ളിയാഴ്ച അപ്പോൾ ഇന്ന് ശുഭ നക്ഷത്രവും കൂടി വന്നാലോ ഇപ്പോൾ നക്ഷത്രപ്രകാരം പൂരൻ നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ് അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലപ്രദമാണ് നമുക്ക് പൊതുവേ എന്ത് കാര്യങ്ങൾക്കും ഇന്ന് ഇറങ്ങാവുന്ന ഒരു ദിവസം തന്നെയാണ് ിറങ്ങുന്ന കാര്യങ്ങൾ വിജയപ്രദമായി കലാശിക്കും എങ്കിലും പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നക്ഷത്രം ഇടവ മാസത്തിലെ നക്ഷത്രമായിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വളരെ അനുകൂലപ്രദമായ ഒരു ദിവസമാണ് കാരണം ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതിന് കൽപ്പിക്കുന്നതിന് കാരണം ഒരു വർഷത്തെ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ശുക്രൻ്റെ ദിവസവും നക്ഷത്രമായിട്ട് വന്നിട്ടുള്ള ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട പ്രധാനമായി ശുക്രൻ സുഖഭോഗങ്ങളുടെ ആധിപത്യം വഹിച്ച ഗ്രഹമാണ് വളരെ സൗഖ്യപ്രദമായ അവസ്ഥകൾ ഉണ്ടാവും നല്ല സുഹൃത്തുക്കളെ ലഭിക്കും അവളുടെ സാമ്പത്തിക പുരോഗതി വന്നു ചേരും കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കും ഇങ്ങനെ സാമ്പത്തിക മാത്രം അല്ല മറ്റ് ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ വർഷമാണ് എന്ന് അറിയുക അപ്പോൾ നമുക്ക് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരാവട്ടെ കൂടുതലായിട്ട് ദേവീക്ഷേത്ര ദർശനം ചെയ്യണം ശുക്രൻ്റെ ദേവത ദുർഗയാണ് പാർവതീദേവി ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി ദേവിക്ക് ചുവന്ന പട്ട് വാങ്ങി നടക്കി വയ്ക്കുക അതുപോലെ കട്ടിപ്പായസം നടത്തുക ഇതൊക്കെ ദേവിക്ക് പ്രീതി വർത്തിക്കാനും അത് അനുസരിച്ച് നമുക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനും അനുഗ്രഹ കൂടി ഒരു വർഷക്കാലം സന്തോഷത്തോടുകൂടി പോവാനും ഒക്കെ ഇടവരുന്ന കാലഘട്ടം തന്നെയാണ് ഈ ഒരു വർഷം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് അതൊക്കെ നല്ല ദിവസമാണെന്ന് പറഞ്ഞാലും ചില സമയങ്ങൾ പ്രകൃതിയിൽ തന്നെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ട് നമ്മൾ യാത്രയ്ക്ക് വേണ്ടി മാത്രം നോക്കുന്നതാണ് രാഹു കാല സമയത്തെ വെള്ളിയാഴ്ച ദിവസം പത്തര മണി മുതൽ പന്ത്രണ്ട് മണിവരെ എന്ന് കലണ്ടറിൽ രാവുകാലത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്തര തൊട്ട് പന്ത്രണ്ട് മണിവരെ എന്നിട്ടിട്ടുണ്ട് പക്ഷേ രാവുകാല സമയം വരുന്നത് പത്ത് മണി നാൽപ്പത്തേഴ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെ ഉണ്ട് അപ്പോൾ നാൽപ്പത്തേഴ് പത്തര എന്നുള്ളത് പത്ത് നാൽപ്പത്തേഴ് തൊട്ടേ തുടങ്ങൂ അതുപോലെ പന്ത്രണ്ട് മണി എന്നുള്ളത് പന്ത്രണ്ട് ഇരുപത്തൊന്ന് വരെ രാഹുകാല സമയമുണ്ട് ഇത് യാത്രയ്ക്ക് വേണ്ടി മാത്രമേ നമുക്കിത് നോക്കേണ്ടതുള്ളൂ ശുഭകാര്യങ്ങൾക്ക് യാത്ര തിരിക്കുമ്പോൾ രാഹുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക പിന്നെ നമുക്ക് ഏറ്റവും സൂക്ഷിക്കേണ്ടതായിട്ടുള്ള രണ്ട് ഘട്ടങ്ങളാണ് ഗുളികന് യമഖനും ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഈ സമയം അത്ര കണ്ട് നല്ലതല്ല കാരണം ശരിക്കും ഗുളികകാല സമയം പറഞ്ഞത് ഏഴ് മണി നാൽപ്പത് മിനിറ്റ് തൊട്ട് ഒമ്പത് പതിനാല് വരെയും യമഖണ്ഡകാലം ശരിക്ക് മൂന്ന് മണി ഇരുപത്തെട്ട് മിനിറ്റ് തൊട്ട് അഞ്ച് മണി രണ്ട് മിനിറ്റ് വരെയും ഈ രണ്ട് സമയങ്ങളും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക പിന്നെ അതിലെ ഏറ്റവും ഒരു ദിവസത്തിൽ ശ്രേഷ്ഠമായ സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം അഭിജിത്ത് പറഞ്ഞത് ഈ ദിവസം പതിനൊന്ന് മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ ഉണ്ട് അപ്പം അതിൽ ഇടയ്ക്ക് വെച്ച് രാവു കുറച്ചു നേരം കയറി വരുന്നുണ്ട് രാവു യാത്രയ്ക്ക് മാത്രമേ ബാധകമാവുള്ളൂ എങ്കിലും രാവുകാലും കൂടി നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ശുഭസമയം എടുത്ത് ഓരോ കാര്യങ്ങൾക്ക് തുനിയുന്നത് ഐശ്വര്യപ്രദമായിരിക്കും അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് അമ്പലങ്ങളിലും ബാക്കിയൊക്കെ പോലെ തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഭാഗ്യത്തെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് ഇപ്പോൾ തന്നെ ശരിക്ക് നമ്മൾ ദുബായിൽ മാത്രമുള്ളതിൽ ശരിക്കീ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ഒരു അഞ്ഞൂറോളം പേര് നിത്യവും വസ്ത്രധാരണത്തിൽ ചേഞ്ച് വരുത്തി യാത്ര ചെയ്യുന്നവരുണ്ട് ഒരു നല്ല വ്യത്യാസം അവർക്ക് ഫീൽ ചെയ്യുന്നുമുണ്ട് കാരണം അതിന് പ്രാധാന്യം കൽപ്പിക്കുന്ന പ്രകൃതിയിൽ ആ ദിവസത്തിന് കളറുണ്ട് ആ കളറിൽ നമ്മൾ പോവുകയാണെങ്കിൽ ആ പ്രകൃതിയിൽ നിന്ന് ആ എനർജി നമ്മളിലേക്ക് ആഗ്രഹം ചെയ്യാൻ സഹായിക്കും അപ്പോൾ വെള്ളിയാഴ്ച ദിവസം റെഡ് കളറുമായി ബന്ധപ്പെട്ട കളർ യൂസ് ചെയ്യുന്നത് വളരെ ഭാഗ്യദായകമായി തീരും ഭാഗ്യാഭിവൃദ്ധിക്ക് ഏറ്റവും ഗുണപ്രദമായി തീരും ഇപ്പോൾ വസ്ത്രധാരണം വസ്ത്രം തന്നെ ഫുൾ റെഡ് കളർ ധരിച്ചുകൊണ്ട് പോകണം എന്ന അർത്ഥത്തിലല്ല സ്ത്രീ ആണെങ്കിൽ ബ്ലാ ബ്ലൗസോ ചുരിദാറിൻ്റെ ടോപ്പോ എന്തെങ്കിലും ഒന്ന് റെഡ് കളർ ഉണ്ടാവണം പുരുഷനാണെങ്കിൽ ഇപ്പോൾ ഷർട്ടിൻ്റെ ഏതെങ്കിലും ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് പോലെ കുറച്ച് റെഡ് കളറോ അല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു കുറിയെങ്കിലും റെഡ് ഇടുക അല്ലെങ്കിൽ ഒരു കർച്ചീപ്പ് എങ്കിലും കയ്യിൽ കരുതുക അത് എടുത്ത് ആ കർച്ചീപ്പ് കയ്യിലിങ്ങനെ എടുത്ത് ജസ്റ്റ് ഇടയ്ക്ക് മുഖം തുടച്ചാലും മതി നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി ആഗ്രഹം ചെയ്യും ഇതൊക്കെ നമുക്ക് ഓരോ ദിവസത്തിന് കൂടുതൽ ഗുണം വരാനും ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ഇപ്പം എല്ലാവർക്കും പുര പുരനക്ഷത്രത്തിന് മാത്രമല്ല എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം